ഹലോ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണട്ട പറ എവിടെയാ നീ? ഈ സ്ഥലം ഇതെവിടെയാണെന്ന് എനിക്കും അറിയില്ല കണ്ണട്ട. എന്നെ ബോധം കെടുത്തി അവര് കൊണ്ടുവന്നത്. എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ നോക്ക്. ഒരു ഗോഡൗണിലായിരുന്നു എന്നെ അടച്ചിട്ടിരുന്നത്. കണ്ടിട്ട് ഏതോ എസ്റ്റേറ്റ് പോലെയാ തോന്നുന്നത്. എസ്റ്റേറ്റോ? ഒരു സെക്കൻഡ്. ഹലോ ഹലോ, കണ്ണട്ടാ, ജയശ്രീ മിൽസ് എന്നൊരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. ജയശ്രീ മിൽസോ? എടാ, ആ സ്ഥലം എനിക്കറിയടാ. ലോക്കോട്ടെ നശിച്ചു പോയൊരു വ്യവസായ സ്ഥാപനം അത്. ഏറ്റെടുത്ത് നടത്താൻ പറ്റുമെന്ന് അറിയാനായി ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്. സത്യമാണോ? അതേടാ, ഇവിടുന്നൊരു 10 കിലോമീറ്റർ താഴെ ദൂരേ ഉള്ളൂ. നീ അവിടെ തന്നെ നിൽക്ക്, 10 മിനിറ്റിനുള്ളിൽ ഞാൻ എത്താം. അവരെന്നെ തിരഞ്ഞ് നടക്കൊണ്ട് കണ്ടേണ്ട. ടെൻഷൻ അടിക്കണ്ട, അവരുടെ കണ്ണിൽ പെടാതെ നീ ആ ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും മറന്നു നിൽക്ക്, ഞാൻ ഉടനെ എത്താം. ടേക്ക് കെയർ. എടാ, നീ വണ്ടി എടുക്ക്. ഇതാണ് ജയശ്രീ മിൽസ്. ഇതിന്റെ ഉള്ളിൽ നിന്നാവും കാവ്യ വിളിച്ചത്. നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ചാടിയാലോ? ചെന്നാ വാ, ചാടാം. ബൈജു.
എടാ, കാവ്യ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാലോ? ഏത് ഭാഗത്ത് അവൾ ഉള്ളെന്നറിയാലോ? അത് റിസ്ക്കാണ് സിദ്ധു. അവരവളെ തിരയുന്നുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. ഫോണിന്റെ ബെല്ലി കേട്ട് അവൾ പിടിക്കപ്പെട്ടാലോ? വേറെന്ത് ചെയ്യും? ഏക്കർ അടങ്ങുന്ന സ്ഥലം ഇതിനുള്ളിലുണ്ട്, ഒരുപാട് വഴികളും. വാ നോക്കാം, നമ്മളെ ദൂരെ നിന്ന് കണ്ടാലും അവൾ പുറത്തു വരും. എനിക്കിത് പേടിയാവുന്നു. കാവ്യ വീണ്ടും അവരോട് പിടിപ്പെട്ട് കാണൂ. ഇനി നമ്മളോട് വിളിക്കാതിരിക്കുന്നത് അപകടമാണ്. വിളിക്കാം. ഹലോ കാവ്യ, നീ പേടിക്കണ്ട, നിന്റെ ഭാര്യ സേഫായി എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നീ മിടുക്കന, ഞങ്ങളുടെ വണ്ടി റൂട്ട് ഒക്കെ നീ ട്രേസ് ചെയ്തു. പക്ഷേ നിന്റെ ഭാര്യ രക്ഷിക്കാൻ ഈ മിടുക്ക് പോരാ. അവക്ക് എന്തെങ്കിലും പറ്റിയോ? കൊന്നോളയുന്നില്ല ഞാൻ. എങ്ങനെ കൊല്ലും നീ? ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിളെയും കൊണ്ട് പറക്കാൻ പോവാ. നിന്റെ കണ്ണത്താ ദൂരത്തേക്ക്. അവളെ കടത്താൻ വേറെ വണ്ടിയെന്ന് അവൾ വിളിച്ചു പറഞ്ഞതിനർത്ഥം നമ്മൾ കണ്ടതല്ലാതെ പുറത്തിറങ്ങാൻ ഇതിനുള്ളിൽ വേറെ വഴിയുണ്ടെന്ന്. മറ്റേതോ വഴിയിൽ കൂടി വാഹനങ്ങൾക്ക് ഇതിനുള്ളിൽ എത്താൻ പറ്റും. പുറകിലൂടെയോ മറ്റോ ഇറങ്ങാൻ വഴിയുണ്ടാവും. പുറകിലൂടെ ഇറങ്ങിയാലും ഈ സ്ഥലത്തിന്റെ ജോഗ്രഫി വെച്ച് മുൻവശത്തെ ഗേറ്റിന് മുന്നിലൂടെ അവർക്ക് കടന്നു പോകാനാവും. എടാ, എന്തായാലും ഇവിടുന്ന് ചെല്ലുന്ന റോഡിന്റെ രണ്ട് സൈഡിലും പോലീസ് കാവലുണ്ടല്ലോ. അവരെ വെട്ടിച്ച് കിടക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ഉടനെ പുറത്തെത്തണം. വാ. നിങ്ങൾ എന്തിനാ ചെക്കിംഗ് നിർത്തി ഇങ്ങോട്ട് വന്നത്? സാറിന്റെ വൈഫ് ഈ മില്ലിലുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി സാർ. റോഡിൽ ചെക്കിംഗ് ഉണ്ടോ? ഇല്ല സർ. അവര് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാ. അവര് മനഃപൂർവ്വം പോലീസിനെ റോഡിൽ നിന്ന് അകറ്റാൻ റോങ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നതാ. ഉടനെ അവരവളെ അതുവഴി കടത്തും. വാ. വേഗം വാടോ. No!
വട വണ്ടി എടുക്കാം. വഴി രണ്ടായി തിരിഞ്ഞല്ലോ, ഇതുവഴി തന്നെ ആയിരിക്കും അവർ പോയത്. പോലീസ് ചെക്കിംഗ് നടന്ന റോഡ് ഇതായിരുന്നു സിദ്ധു. പോലീസിനെ അവർ തന്ത്രപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുന്ന് പിൻവലിപ്പിച്ചല്ലേ. ആ സ്ഥിതിക്ക് ചെക്കിംഗ് നടന്ന ഇതേ വഴി തന്നെ അവർ പോകാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞത്. കാവ്യ വിളിച്ച് നമ്പർ ഇങ്ങ് തന്നെ. ഛേ, ബെല്ലുണ്ട് ജീവ, പക്ഷെ എടുക്കുന്നില്ല. ഈ നമ്പർ പോലീസിന് കൊടുത്ത് ട്രേസ് ചെയ്യാൻ പറഞ്ഞല്ലോ. സൂപ്പർ സ്റ്റാറിന്റെ ബുദ്ധി കുറവായതുകൊണ്ട് അവ മറ്റേ വഴി വെച്ച് പിടിച്ചു കാണും. പോലീസിനെ പിൻവലിപ്പിച്ചത് അതുവഴി പോകാനാണെന്നേ അവൻ കണക്കാക്കൂ. ഒരു പോലീസും തടയാതെ ലക്ഷ്യത്തിലെത്താനുള്ള കുറുക്കു വഴികൾ നമുക്കറിയാമെന്ന് ആ മണ്ടൻ അറിയില്ലല്ലോ. ആ കയ്യൊന്ന് അയച്ചു വിട്. മിസ്സിസ് സൂപ്പർ സ്റ്റാറിന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഏത് വഴി തിരിഞ്ഞാലും എന്റെ ഭർത്താവ് എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. നിന്നെ ശ്യാമിനെ അടക്കം എല്ലാവരും പിഴുകൂടുകയും ചെയ്യും. അധികം വീറും വാശിയൊന്നും വേണ്ട, നിനക്കുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട്. അങ്ങ് ചെല്ലട്ടെ, ബാബത്ത് പിടിക്കട. റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് പോലീസ് ചെക്കിംഗ് തുടരുക. പക്ഷേ ഇതുവരെ ഏട്ടത്തിരി ഒരു വിവരം കിട്ടിയിട്ടില്ല. ശ്രീകുട്ടിയുടെ ശിവാനിയുടെ ഫോണിൽ നിന്ന് അച്ഛമ്മ പലതവണ വിളിച്ചിരുന്നു. ഏട്ടനെന്താ അവരെ ഫോൺ എടുക്കാത്തത്? ഈശ്വരമഠത്തിൽ നിന്ന് ഫോൺ വരുമ്പോഴേ എനിക്ക് പേടിയാണ്. ഒരു ദുരന്ത വാർത്ത പറയാനാണോ വിളിക്കുന്നതെന്നുള്ള പേടി. എടാ, അച്ഛമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ അങ്ങനൊരു പേടി? അതൊന്നുമല്ല, അവരൊക്കെ കാവ്യെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ടാ നീ ഫോൺ എടുക്കാത്തത്. ശരിയല്ലേ, അവരോടൊക്കെ ഞാൻ എന്ത് പറയും? വെറുതെ ഇരുട്ടിൽ തപ്പുവാണെന്നോ? എടാ, നമ്മളൊന്ന് ആശ്വസിപ്പിച്ച് ഇവിടെ നടത്തുന്ന അന്വേഷണങ്ങളുടെ കാര്യം പറഞ്ഞാൽ അവർക്കിതിരി സമാധാനമാവും. ഫോൺ എടുക്കാതിരിക്കുമ്പോൾ നമുക്കും കൂടി എന്തെങ്കിലും ആപത്ത് പറ്റുന്നുള്ള പേടിയാ അവർക്ക് തോന്നുന്നത്. ഫോൺ എടുക്കാതിരിക്കുമ്പോൾ നമുക്കും കൂടി എന്തെങ്കിലും ആപത്ത് പറ്റുന്നുള്ള പേടിയാ അവർക്ക് തോന്നുന്നത്. നീ എടുക്കാത്തതുകൊണ്ട് സേതുവന്റെയും കീർത്തിയൊക്കെ എന്നെ വിളിച്ചിരുന്നു. തമിഴ്നാട് പോലീസിന് കേസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നും കാവ്യ വിളിച്ച നമ്പർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ അവർക്കിതിരി സമാധാനമായി.
നുണയാണെന്ന് അറിഞ്ഞ് ഞാൻ എങ്ങനെ അതൊക്കെ അവരോട് പറയും? നമ്പർ ട്രാക്ക് ചെയ്ത് നമ്മൾ ഏറ്റത്തിനടുത്ത് എത്തുവേട്ടാ. എനിക്ക് പ്രതീക്ഷ തീരെയില്ല ശിവ. ആ മൊബൈൽ അവരെപ്പോഴേ ഏതെങ്കിലും വാഹനത്തിൽ ഉപേക്ഷിച്ച് കാണും. അതറിയാതെ പോലീസ് ആ മൊബൈലിന് പിന്നാലെ പായുമെന്ന് അവർക്കറിയാം. നമ്മളെ വഴിതെറ്റിക്കാനുള്ള തന്ത്രമായിട്ട് അവരത് ഓഫ് ചെയ്യാത്തത്. എനിക്കും അത് തന്നെ തോന്നുന്നത്. ഒരു നമ്പർ കിട്ടിയതോടെ പോലീസിന്റെ ഉത്സാഹം മുഴുവൻ ആ വഴിക്കായില്ലേ? പക്ഷെ നമുക്കങ്ങനെ അധിക നേരം വഴിതെറ്റി നടക്കാനാവില്ല. ഈ പ്രദേശത്തെക്കുറിച്ച് ശരിക്കും അറിയാവുന്നൊരു സഹായം നമുക്ക് വേണം. അതിനെന്താ ഒരു വഴി? ശ്രമിക്കാം. ശിവാനിയ, നീ ഫോണെടുത്ത് സംസാരിക്കുക. എടാ എടുക്കടാ, അച്ഛൻ അവളെ കൊണ്ട് വിളിപ്പിക്കുന്നതായിരിക്കും. അച്ഛമ്മേ, ഞാനും പലവട്ടം വിളിച്ചിട്ടും ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? കയ്യിലെത്തിയെന്ന് കരുതി അവള് വീണ്ടും കയ്യിന്ന് പോയെന്ന് ഞാൻ എങ്ങനെ അച്ഛമ്മയോട് പറയും മോളെ? എടാ, നീ അവളെ കണ്ടോ? ഒരു നോക്ക് കണ്ടച്ഛമ്മേ. പക്ഷെ ഞാൻ ചെല്ലുന്ന വിവരം അവരെങ്ങനെയോ മനസ്സിലാക്കി അവളെയും കൊണ്ട് കടന്നു കളഞ്ഞു. നീ പിന്നാലെ തന്നെ ഉണ്ടെന്ന് അവക്ക് മനസ്സിലായല്ലോ. ആ, ഇനി അവളുടെ ധൈര്യം കൂടിക്കൊള്ളു, പിടിച്ചു നിൽക്കോള്. അതെ, അച്ഛമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? ശ്വാസം മുട്ട് കുറവുണ്ടേട്ടാ. കാവ്യച്ചെ കാണാത്ത വിഷമം മാത്രമേ ഇപ്പൊ ഉള്ളൂ. നീ ശ്രീകുട്ടിയും എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം മോളെ. ശരിയേട്ടാ. പിന്നെ രാത്രി നിങ്ങൾ അവിടെ നിന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? തമിഴ്നാട് പോലീസിനും പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കാം ഞങ്ങള്. നിങ്ങൾ മൂന്ന് പേരും രാവിലെ തുടങ്ങിയ അലച്ചിലല്ലേ? തിരിച്ചു വന്ന് റെസ്റ്റ് എടുത്തിട്ട് രാവിലെ തിരയാൻ പോയ പോരെ? റെസ്റ്റ് എടുക്കാനോ? നീ എന്താ മോളെ പറയുന്നേ? അവളെ തിരിച്ചു കിട്ടും വരെ ഒരു വിശ്രമം വേണ്ട കണ്ണ. എനിക്ക് എങ്ങനെ വിശ്രമിക്കാൻ പറ്റും? ആവുന്ന പ്രായമായിരുന്നെങ്കിൽ നിന്റെ ഒപ്പം ഞാനും വന്നേനേം കണ്ണ. അവളെയും കൊണ്ട് നീ ഇനി പടി കടക്കാവൂ. കാവ്യമോളെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും എന്തിനാണെന്നും കൂടി അറിഞ്ഞിട്ടേ വരാവൂ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള ഉദ്ദേശമാണെന്നാ എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ ഇതല്ല. ആയിരുന്നെങ്കിൽ ഇതിനകം എനിക്ക് അവരുടെ കോൾ വന്നേനെ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള ഉദ്ദേശമാണെന്നാ എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ ഇതല്ല. ആയിരുന്നെങ്കിൽ ഇതിനകം എനിക്ക് അവരുടെ കോൾ വന്നേനെ. എന്റെയോ കാവ്യയുടെ ശത്രുക്കൾ ആരോ ആണ് ഇതിന് പിന്നിലെന്ന് ഉറപ്പ്. ഉള്ളത് പറയാമല്ലോ, ഇതിന് പിന്നിൽ ഇന്നിരയോ ആ നീതുവാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാവ്യമോളോടും നിന്നോടും ഇപ്പൊ ശത്രുത തോന്നേണ്ട കാര്യം വേറെ ആർക്കും ഇല്ലല്ലോ. ശരിയാണ്, പക്ഷേ ആരുടെയും മുമ്പിൽ അച്ഛമ്മ അത് ഭാവിക്കണ്ട. രണ്ടുപേരുടെയും നീക്കങ്ങൾ ഒന്ന് വാച്ച് ചെയ്യാൻ ശിവാനിയോട് പറഞ്ഞാ മതി. ഞാൻ ശ്രദ്ധിച്ചോളാം ഏട്ടാ, എന്തെങ്കിലും സംശയം തോന്നിയാ അപ്പ വിവരം അറിയിച്ചോളാം. ഇതിന് പിന്നിൽ ആരായിരുന്നാലും കഷ്ടകാലം കുടുംബിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനിറങ്ങി തിരിച്ചത്. തൊട്ടതെന്റെ ഭാര്യ, വെന്തുരുങ്ങുന്നത് എന്റെ മനസ്സാ, മുച്ചൂട് നശിപ്പിക്കുന്ന. ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ, എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് നിന്റെ കൂടെ. എന്നു എന്നെ ജയിപ്പിച്ച അച്ഛമ്മയുടെ ദൈവങ്ങൾ ഇക്കുറിയും തുണയ്ക്കും. കാവ്യയുമായി ഞാൻ മടങ്ങി വരും. പിന്നെ വിളിക്കാൻ കണ്ണ, നീ തിരക്കിലാണെങ്കിൽ എടുക്കണമെന്നില്ല. ആ, പിന്നെ തിരിച്ചു വിളിച്ചാ മതി. ശരി അച്ഛമ്മ. നമുക്കിടയിൽ നിന്ന് വിവരം ചോരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അച്ഛമ്മ ഇപ്പോ അങ്ങനൊരു സംശയം പറഞ്ഞു. നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താ?
നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ റൂട്ടും വാഹന നമ്പരും നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായില്ലേ? രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഭർത്താവിന്റെയും അദ്ദേഹം പറഞ്ഞ് ശ്യാമിനെ കുറിച്ച് അറിഞ്ഞ എല്ലാവരുടെയും ഓർമ്മകൾ ഇല്ലാതാവണം.